വെൽക്കം ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യാനൊക്കെ പോകുന്നത് ഒരു ആമസോൺ പ്രൊഡക്റ്റാണ്. ഇത് ആമസോണിൻ്റെ എക്കോഫ്ലെക്സ് എന്നൊരു സംഭവമാണ്. നിങ്ങൾ കേട്ടിട്ടായിരിക്കും, ഇത് നമ്മുടെ ഒരു പോർട്ടബിൾ ആമസോൺ അലക്സ, നമ്മുടെ ആമസോണിൻ്റെ ഒരു സ്മാർട്ട് സ്പീക്കർ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അലക്സ ഇൻ ബിൽഡ് ഉണ്ട്. പോരാത്തതിന് ഇതൊരു പ്ലഗ്ഗാണ്, ആക്ച്വലി ഒരു പ്ലഗ്ഗാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അഡാപ്റ്റർ ഉണ്ടല്ലോ, നോർമൽ അഡാപ്റ്റർ, അതേപോലത്തെ ഒരു സ്റ്റൈലസ് സാധനമാണ്. പക്ഷേ ഇതിൽ ഇൻബിൽഡ് അലക്സ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് പോരാത്തതിന് ഒരു സ്പീക്കറും ഇതിൽ ഇൻബിൽഡ് ഉണ്ട്. ആക്ച്വലി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ നോർമൽ ലെക്കോ ഡോട്ട് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ശരിക്കും ആക്ച്വലി ഒരു ബണ്ടിൽ ഓഫറായിട്ട് വരുന്നുണ്ട്, ഒരു ഒരു നമ്മുടെ ഒരു സ്മാർട്ട് ബൾബുമായിട്ട്. ഇതിപ്പോൾ അതിൽ പക്ഷേ വേറെ ബ്രാൻഡിയാണ്. ഇപ്പോൾ ഇതിപ്പോൾ നോക്കാൻ പോകുന്ന നമ്മുടെ ഹാവൽസിൻ്റെ ഒരു സ്മാർട്ട് ബൾബാണ്, 9 വാട്ടിൻ്റെ തന്നെ. അപ്പോൾ ഇവരുടെ ഒരു ആപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതേപോലെ ഇത് നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്ത് വെച്ച് നോക്കാം. ആക്ച്വലി ഒരു ഇതിനിപ്പോൾ ആക്ച്വലി ഇത് ഫസ്റ്റ് വരുന്ന റിലീസ് ചെയ്ത സമയത്ത് 3000 വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല നഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 3500 കൊടുത്ത് നമുക്ക് റെക്കോർഡ് ഔട്ട് കിട്ടിയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 1500 രൂപ ഓഫർ ഡിസ്കൗണ്ട് പറഞ്ഞിട്ട് കൂപ്പൺ നിങ്ങൾക്ക് സൈഡിലായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാം. 1500 രൂപയ്ക്ക് ഇപ്പോൾ സാധനം കിട്ടും, ഒരു ആമസോൺ അലക്സ സ്പീക്കർ. സ്പീക്കർ നിങ്ങൾ ആക്ച്വലി ചെറിയ സ്പീക്കറാണ്, പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു ആമസോൺ അലക്സ ഡോ ഒരു അലക്സ ഡിവൈസ് കിട്ടും. നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ സ്മാർട്ട് ഹോം സ്മാർട്ട് ആക്കാനുള്ള വല്ല എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ലൈറ്റോ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ നമുക്കിതൊരു 1500 രൂപയ്ക്ക് സംഭവം കഴിയുന്ന സംഭവം. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്കോഫ്ലെക്സിൻ്റെ ബോക്സ്. കുട്ടി ബോക്സാണ് ഭയങ്കര. അവിടെ എഴുതിയിട്ടുണ്ട് എക്കോഫ്ലെക്സ് എഴുതിയിട്ടുണ്ട്. അതേപോലെ പ്ലഗ് ഇൻ സ്മാർട്ട് സ്പീക്കർ പ്ലസ് അലക്സ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, പിന്നെ രണ്ട് സ്വിച്ചുകളുണ്ട്. പിന്നെ ഇവിടെ ഇതാണ് സ്പീക്കർ ഔട്ട്ലെറ്റ് വരുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഒരു അലക്സ എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് USB A പോർട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നോർമൽ ഒരു അഡാപ്റ്റർ ഉള്ള മൊബൈൽ അഡാപ്റ്റർ, അതേപോലത്തെ സംഭവമാണ് സംഭവം. പിന്നെ 3.5 mm ഓഡിയോ ഔട്ട്പുട്ടും ഉണ്ട്. നമുക്കിത് വേണമെങ്കിൽ വേറെ ഓഡിയോയ്ക്ക് കണക്ട് ചെയ്യാം, അത് നല്ലൊരു ഒരു സംഭവമാണ്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ ഫാർ ഫീൽഡ് വോയിസ് കണ്ട്രോളും ഉണ്ട്. മൈക്രോഫോൺ ഓൺ ഓഫ് ബട്ടണും ഉണ്ട്. അതാണ് ഇപ്പോൾ ഇതിലത്തെ ഒരു ബട്ടണാണ് അത് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒരെണ്ണം നമ്മുടെ വെയ്ക്കിംഗ് ബട്ടണാണ് ഈ നമ്മുടെ അലക്സേൻ്റെ. പിന്നെ അതിൻ്റെ ബാക്കിൽ അലക്സായി ഹാപ്പി ടു ഹെൽപ്പ് എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വില കൊടുത്തേക്കുന്നത് 2999 ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് 3000 രൂപീസിനാണ് ഇത്ര കാലം വിൽക്കുന്നുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഓഫറായിട്ട് 1500 രൂപയ്ക്ക് കിട്ടുന്ന സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ 1500 രൂപയ്ക്ക് ആക്ച്വലി വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവം തന്നെയാണ്. പിന്നെ അഡാപ്റ്ററിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ഒന്നുമില്ല. ഒരു ഓൾമോസ്റ്റ് ഒരു 8 ആമ്പിയർ ഔട്ട്പുട്ട്, 8 വാട്ട് വരെ ഔട്ട്പുട്ട് കിട്ടുന്ന സംഭവമാണ്. കുഴപ്പമില്ലെന്ന് പറയാം, നോർമലാണ് പറയുന്നത്, ഫാസ്റ്റ് ചാർജിങ് ഒന്നുമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ ഒരു അലക്സ ഇൻബിൽഡ് ഒരു സ്പീക്കർ കണക്ടിവിറ്റി പ്ലസ് കിട്ടുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ നമുക്കിതിൻ്റെ ഇതൊന്ന് സീലൊക്കെ പൊട്ടിച്ചൊന്ന് അൺബോക്സ് ചെയ്യാം. നല്ല സീൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. വലിയ കാര്യമായിട്ട് ഐറ്റംസ് ഒന്നും ഇല്ല. അത് മെയിൻ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് സംഭവം. മെയിൻ പ്രൊഡക്റ്റ് നമ്മൾ പിടിക്കുമ്പോൾ അറിയാം, നല്ലൊരു വെൽ ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ബുക്ക്ലെറ്റാണ് ഉള്ളത്. പിന്നെ ഒരു ഇക്കോഫ്ലെക്സിൻ്റെ തന്നെ രണ്ട് ഒരു ബുക്ക്ലെറ്റാണ് ഉള്ളത്. നമുക്കിത് ആവശ്യമില്ല, മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പൊക്കെ നോർമലി നമ്മുടെ എല്ലാ ഇക്കോളോട്ട് ഡിവൈസ് പോലെ തന്നെയാണ്. ആമസോൺ അലക്സ ആപ്പ് വേണം, അലക്സ ആപ്പ് വേറെ ഒന്നും വേണ്ട, ഇതിനെ വേണ്ട വേറെ. പിന്നെ മെയിനായിട്ട് നമ്മുടെ വൈഫൈ കൺട്രോൾഡാണിത്, അപ്പോൾ വൈഫൈ വേണം, ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഈ ഇതൊക്കെ ഒന്ന് പൊളിക്കാം. അത്യാവശ്യം നല്ലൊരു ഹെവിയാണ്, ഒരു നോർമൽ ഹെവിയാണ്, അത്ര ലൈറ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അത്ര ലൈറ്റ് അല്ല, അത് ഉറപ്പാണ്. ഒരു മാറ്റ് ഫിനിഷാണ്, ഡബിൾ വൈറ്റ് ആണെങ്കിലും മാറ്റ് ഫിനിഷാണെന്നും കൂടെ കാണാം. രണ്ട് പ്ലഗ് ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ USB ഇതവിടെ ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ ഇത്, രണ്ട് സ്പീക്കർ, ഇത് നമുക്ക് മൈക്രോഫോണിയാണുള്ളത്. പിന്നെ ഇത് മെയിൻ വെയ്ക്ക് ബട്ടൺ, രണ്ട് മൈക്രോഫോൺ ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് അൺബോക്സ് ചെയ്യാനുള്ളത്, നമുക്കൊരു ലൈറ്റാണ്. ഇത് ഹാവൽസിൻ്റെ സ്മാർട്ട് ലൈറ്റാണ്, 9 വാട്ടിൻ്റെ, എന്താ പറയുക, 850 ലൂമിനാണ് സംഭവം. വൈഫൈ എനേബിൾഡ്, ആപ്പ് ആൻഡ് വോയിസ് കൺട്രോൾഡാണ്. അതുപോലെ 16 മില്യൺ കളേഴ്സ് സപ്പോർട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ അങ്ങനത്തെ കുറേ ഫംഗ്ഷൻസ് ഇവിടെ കാണണം പോലല്ല, നമുക്ക് ഷെഡ്യൂളിംഗ് സെറ്റിംഗ് അതൊക്കെ ഉണ്ട് ഇതിൽ ഫംഗ്ഷൻസ്. പിന്നെ പ്രൈസ് വരുന്നത് 2000 രൂപയാണ് MRP കൊടുത്തിരിക്കുന്നത്. പക്ഷേ 600 റേഞ്ചിലേ വരുന്നുള്ളൂ നമുക്ക് ബൈയിങ് പ്രൈസ് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ. അപ്പോൾ അതിൻ്റെയും ലിങ്ക് നമ്മുടെ ഇത് കോംബോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് പക്ഷേ ഹാവൽസ് ആയിരിക്കില്ല എന്ന് മാത്രം. അപ്പോൾ രണ്ടിൻ്റെയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിപ്രോ ആയിരിക്കും മിക്ക ബണ്ടിലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാവൽസ് നോക്കി നോക്കാം. ഹാവൽസ് എനിക്ക് തോന്നാം റീസെൻ്റ്ലി ഇറക്കിയ ഒരു പുതിയത് ബൾബാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്യാൻ വിചാരിച്ചത്. ഹാവൽസിൻ്റെ നമ്മൾ മുമ്പ് ഇതിൽ ചാനൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തൊരു ബി കാണും. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് ഗൂഗിൾ അസിസ്റ്റൻ്റ് വെച്ച് വർക്ക് ചെയ്യും, അതുപോലെ അലക്സയിലും വർക്ക് ചെയ്യുന്ന കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ആപ്പിൻ്റെ പേര് ഡിജിറ്റ് ആപ്പ് എന്നാണ് കേട്ടോ. ആൻഡ്രോയിഡിലും iOS ൽ അവൈലബിൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ നമുക്ക് വാം ടു കൂളും ആയിട്ട് രണ്ട് ലൈറ്റിൻ്റെ ഡിമ്മിങ് പവറും ഉണ്ട്. അതാണ് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക എന്താ സെക്സ് വേണമെന്ന് പറയാം. ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം എന്തായാലും. പാക്കേജ് ഇൻഡോർ യൂസ് മാത്രമാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിഡ്യൂസ് റീപ്ലേസ് എനി ക്രാക്ക്ഡ് പ്രൊട്ടക്റ്റീവ് ഷീൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൾബ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. വേറെ ഒരു ബുക്ക്ലെറ്റും ഉണ്ട് ഹവെൽസിൻ്റെ, എന്താ ഒരു ഹോം ആർട്ട് ലൈറ്റ്സ് അങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റും കൊടുത്തിട്ടുണ്ട്. വാറണ്ടി എന്നല്ല, ജസ്റ്റ് അവരുടെ പ്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. അതാ ഇങ്ങനെ അവരുടെ ആപ്പിനെ കുറിച്ചാണ്, കണക്ഷനും അതൊക്കെയാണ്. നമുക്കിത് ആവശ്യമില്ല, നമുക്ക് വീഡിയോയിൽ ഞാൻ വന്ന് ഫുൾ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇതാണ് ലൈറ്റ് വരുന്നത്, നോർമൽ ലൈറ്റാണ്, ഹെഫ്റ്റ് ഒന്നുമില്ല. ഒരു ബൾബിൻ്റെ ഒരു ഷേപ്പ് മാത്രം ഡിഫറൻസ് ഉണ്ട്, ഹെവൽസിന് എഴുതിയിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം ആണ്, നോർമൽ എല്ലാം ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒന്ന് കണക്ട് ചെയ്തൊരു സെറ്റപ്പ് ചെയ്യണം. പ്ലാസ്റ്റിക് ആണ് കേട്ടോ, കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കിത് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് പ്ലഗ് വേണം, അതുപോലെ വൈഫൈ കണക്ഷൻ ആവണമായിരിക്കണം. പിന്നെ നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ വിത്ത് ആമസോൺ അലക്സ ഇൻസ്റ്റാളിൽ വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഇത് കുത്താം പ്ലഗിലേക്ക്. ഇതാ ഇതിപ്പോൾ ഓണായി, നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു ലൈറ്റ്, ബ്ലൂ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി വർത്തമാനം പറയുകയും ചെയ്യും. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്തേക്കാം, അതിന് മുമ്പ് അലക്സ ഓപ്പൺ ചെയ്തേക്കാം. പിന്നെ സൈൻ ഇൻ ചെയ്യേണ്ടി വരും അലക്സയിൽ. ഇതെന്തായാലും കുറച്ച് സമയമെടുക്കും, എന്താ പറയുക, ബൂട്ടിങ് പ്രോസസ്സിലാണ്. പിന്നെ ഇത് പെയറിങ് പ്രോസസ്സിൽ വരണമെങ്കിൽ ഓറഞ്ച് ലൈറ്റ് ആയിട്ടുണ്ട്. അതായത് ഓൾറെഡി സൗണ്ട് വരുന്നത് നിങ്ങൾ നോക്കിയോളാം സൗണ്ട്. ഞാൻ അപ്ലൈക്ക് ചെയ്ത് ആമസോണിൽ അലക്സ ഇട്ട് വരാം. ഹലോ, യുവർ ഡിവൈസ് ഈസ് റെഡി ഫോർ സെറ്റപ്പ്. ജസ്റ്റ് ഡൗൺലോഡ് ദി അലക്സ ആപ്പ് ആൻഡ് ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നമ്മളതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ അടിക്കാം. ഇനി ഫുൾ പ്രോസസ്സ് നമുക്ക് ഫോണിൽ ചെയ്യണം. അപ്പോൾ ന്യൂ വാണ്ട് ടു സെറ്റപ്പ് എ ഡിവൈസ് ആണ്. അപ്പോൾ യെസ് കൊടുക്കാം. പിന്നെ ധാരാളം ലൊക്കേഷൻ കൊടുക്കണം നമുക്ക്. അപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ലൊക്കേഷൻ ഒന്ന് ഓണാക്കി കൊടുക്കാം. ലൊക്കേഷൻ അവിടെ പോയി, ആ ലൊക്കേഷൻ ഓൺ കൊടുത്തു, യെസ് കൊടുത്തു നമ്മൾ. പിന്നെ ടേൺ ഓൺ ബ്ലൂടൂത്ത് ആണ്. അതിപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഓണാക്കി വയ്ക്കാം. അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എക്കോ QUD എന്ന് പറഞ്ഞ സംഭവം കൊണ്ടു. അത് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ സൗണ്ട് വന്നു. പെയറിങ് പ്രോസസ്സ് ഓക്കെ കൊടുത്തു, അവിടെയും ഓക്കെ വന്നു. ഡൽഹിക്ക് വന്നിട്ടുണ്ട് ഡണ്ണ്. ഇനി നമുക്കിതിൽ എക്കോ, ഇതിൽ എക്കോ സ്മാർട്ട് സ്പീക്കറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എക്കോ എക്കോ ഡോട്ട് എക്കോ പ്ലസ് അല്ലെങ്കിൽ അതിൽ മോർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്ലഗിൻ്റെ ആണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതേ കൊടുത്തു, യെസ് കൊടുത്തു. പിന്നെ നമ്മൾ സെർച്ചിങ് ഫോർ ഡിവൈസ് ചെയ്ത് ഡിവൈസ് സെർച്ചിങ് തുടങ്ങി, ഇതൊക്കെ ഇത് കിട്ടി. അപ്പോൾ സെർച്ചിങ് ഫോർ വൈഫൈയും കൊടുത്തു. അപ്പോൾ നമ്മൾ ഇനി വൈഫൈയും സെൻഡ് ചെയ്യണം. നമുക്ക് അറിയുന്നതിരിക്കും എന്തായാലും ഇത് സ്മാർട്ട് സംഭവമാണ്, അപ്പോൾ വൈഫൈയിലാണ് നടക്കില്ല. എന്തോ അടുത്ത പ്ലഗിൻ്റെ അല്ലാതെ ട്രൈ, നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓറഞ്ച് ലൈറ്റ് ആയിട്ടുണ്ട്, എന്തായാലും കാണിക്കാം. ഓക്കെ, ഇന്ത്യ കൊടുക്കാം. അറ്റംപ്റ്റിംഗ് ടു കണക്ട് ടു യുവർ റിക്കഫ്ലക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണക്ട് യുവർ ഫോൺ ടു യുവർ റിക്കഫ്ലക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോണ്ട് സി ആൻ ഓറഞ്ച് ലൈറ്റ് കൊടുക്കും. ഓറഞ്ച് സി ലൈറ്റ് എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ദ വൈഫൈ സെറ്റിംഗ് ഓൺ യുവർ ഫോൺ ആൻഡ് സെലക്ട് ദ ബിഗിൻ ആമസോൺ. അപ്പോൾ വൈഫൈയിൽ കയറിട്ട് ആമസോണിൽ കാണുന്നത് സെലക്ട് ചെയ്യാൻ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ നെറ്റ് കണക്ഷൻ പോകുന്നുണ്ട്. കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അലക്സ ആപ്പിലേക്ക് പോകാൻ പറയേണ്ടി വരും. അപ്പോൾ സെർച്ചിങ് ഫോർ വൈഫൈ. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ആണെങ്കിൽ നമ്മൾ വൈഫൈ പിന്നെ കണക്ട് ചെയ്യുക, അങ്ങനെയാണ് തോന്നുന്നത് സംഭവം. അതാണ് നമ്മുടെ വൈഫൈ. നമുക്ക് പാസ്വേഡ് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. പാസ്വേഡ് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണക്ട് കൊടുത്തു. പ്രിപ്പയറിങ് യുവർ ഇക്കോഫ്ലക്സ് കാണിക്കുന്നുണ്ട്. പ്ലീസ് വെയിറ്റ് വൈൽ വി കണക്ട് യുവർ ഇക്കോഫ്ലക്സ് ടു ദ ഇൻ്റർനെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ആക്ച്വലി 3000 rupees ആകുമ്പോൾ ഇത് എത്ര ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നില്ല. പക്ഷേ 1500 rupees വലിയ കുഴപ്പമില്ല എന്ന് പറയാം. എന്താ വെച്ചാൽ നമുക്കൊരു ഒരു സ്മാർട്ട് സ്പീക്കർ പ്ലസ് പ്ലഗ് കിട്ടുന്നുണ്ട്. അഡാപ്റ്റർ എന്ന് പറയാൻ വേണേൽ, പ്ലഗ് എന്ന് പറയാൻ പറ്റില്ല, അഡാപ്റ്റർ എന്ന് പറയാം. പിന്നെ സ്പീക്കർ ക്വാളിറ്റി, സൗണ്ട് ഭയങ്കര കുറവാണ്ട്. നല്ല ഇപ്പോൾ സൗണ്ട് ഉള്ള റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ടൊന്നും കേൾക്കില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു ബെറ്റർ സ്പീക്കറിലേക്ക് വേണമെങ്കിൽ ഓക്സ് കേബിൾ വെച്ച് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് 1500 rupees കുഴപ്പമില്ല എന്ന് പറയാം. നമുക്ക് അഡാപ്റ്ററും കിട്ടും, അതുപോലെ അലക്സ ബിൽഡ് ഇന്നുള്ള ഒരു സ്മാർട്ട് പ്ലഗും കിട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്, ബ്ലൂ ആയിട്ടുണ്ട്. അതേപോലെ കാണിച്ചു, ബിഫോർ യു ക്യാൻ പ്രൊസീഡ് യുവർ ആപ്പ് നീഡ് ടു
ഇവിടെ റെഡി എന്ന് പറയുന്നത് ഇവിടെ കണക്ടർ കണക്ടർ എന്ന് വിളിച്ചപ്പോൾ കണ്ടിന്യൂ കൊടുത്തു. ലോഡാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. എനിക്കിതാണ് നമ്മുടെ ഈ ഫോണിൻ്റെ കുറച്ച് സ്ലോ ആയതുകൊണ്ടായിരിക്കാൻ ചാൻസ് ഉള്ളത്. ചിത്ര സ്ലോ ഞാൻ കണ്ടിട്ടില്ല ആമസോണിൽ അലക്സയിൽ. നമ്മുടെ ഇതിൻ്റെ കോൺഫിഗറേഷൻ ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ സംഭവത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഹാവൽസിൻ്റെ അതിൻ്റെ ആപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് ഡിജി ടാപ്പ് എന്നാണ്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇവിടെ ഡിജി ടാപ്പ് എന്ന് സെർച്ച് ചെയ്യണം. ഡിജി ടാപ്പ് ദ ഹാവൽസ് ഡിജി ടാപ്പ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൾബും ഇത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഹെവൽസ് അല്ല നമ്മുടെ അലക്സ എന്ന് നോക്കിക്കാം. അലക്സ എന്താ വെയ്ക്ക് ആയിട്ട് പ്ലേ എ സോങ്. നമുക്ക് പ്ലേ സോങ് പ്ലേ ആവുന്നുണ്ട്. അലക്സ സ്റ്റോപ്പ്. അലക്സ വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ നൗ? അലക്സ സ്റ്റോപ്പ്. ഇപ്പോൾ ഇതിൽ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ സ്പീക്കറിൻ്റെ സൗണ്ട് അത്യാവശ്യം ലോ തന്നെയാണ്. മിക്കവാറും നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ്. ഇക്കോ നമ്മുടെ ഇക്കോ ഡോട്ടിൻ്റെ അടുത്തുനിന്ന് എത്തില്ല സ്പീക്കറായിട്ട് ഉപയോഗിക്കാൻ. പക്ഷേ ഇതൊരു പ്ലഗ് എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു പ്ലഗ് വിത്ത് സ്മാർട്ട് സപ്പോർട്ട് ഉള്ളത് അത്രേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. സ്പീക്കർ വോളിയം കുറവ് തന്നെയാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ 1500 rupees കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ രണ്ട് മൈക്ക് ഔട്ട്പുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ ക്യാച്ചിങ് കറക്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ അലക്സ വാട്ട് ഇസ് യുവർ നെയിം? അലക്സ വാട്ട് ഇസ് യുവർ നെയിം? ഇപ്പോൾ നമുക്ക് ഇതാണ് മാക്സിമം സൗണ്ട് കിട്ടുന്നത്. ഇപ്പോൾ കേൾക്കുന്ന സൗണ്ടാണ് മാക്സിമം സൗണ്ട് വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ബൾബൊക്കെ ഇതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അലക്സ സപ്പോർട്ട് ഉള്ളതാണ് അവിടെ കാണാൻ. നമുക്ക് വർക്ക്സ് വിത്ത് അലക്സ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അലക്സ സപ്പോർട്ടുള്ള ബൾബുകളാണ്, ബൾബും ആണ് ഇത് പറഞ്ഞത് നമ്മുടെ ഹാവൽസിൻ്റെ. അപ്പോൾ ആ ബൾബിൻ്റെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ബൾബ്. നേരത്തെ പറഞ്ഞ പോലെ ഹെവൽസിൻ്റെ ഡിജി ടാപ്പിന് ആപ്പ് നമ്മുടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിത് ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബൾബ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു കേട്ടാ. അപ്പോൾ എൻ്റെ ഫോണിൽ വേറെ ഫോണിൽ പ്രൈമറി ഫോണിൽ ഓൾറെഡി ഇത് ഇൻസ്റ്റാളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആപ്പ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഹെവൽസും ലോയിഡും ക്രാപ്റ്റഡും ഒക്കെ കൂടിയിട്ടുള്ള ഒരേ സംഭവമാണിത്. ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ലോഗിൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൺട്രോൾ കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും സൈനിൻ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മുടെ ആപ്പ് അതിൽ സൈൻ ഇൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം ക്ലൈമാക്സ് ബൾബ്. ഇത് ഇപ്പോൾ ഓഫ്ലൈനായിട്ട് കിടക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഓഫാണ്, സംഭവം ഓഫാണ്. അത് വെച്ചാൽ നല്ല കാലത്താണ്, നല്ല വെയിലുണ്ട്, കാരണം ഇട്ടതിൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത് കാണിക്കുന്നില്ല. അപ്പോൾ ആപ്പ് ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഹോം ഇതാണ്, നമുക്ക് പിന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അതിൻ്റെ സെറ്റിങ്സും ഒക്കെ ഇതിലുള്ളതാണ് കാണുക. ഇപ്പോൾ ഡിവൈസ് ഓഫ്ലൈൻ എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ കളർ ചേഞ്ച് ചെയ്യാനുള്ളത്. അതുപോലെ കളേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. ബാക്കിയൊന്നും ഇല്ല. ഇവിടെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ളതും ഓഫ് ഓൺ ബട്ടണൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ പേര് വേണമെങ്കിൽ ഇവിടെ മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഈ ഹെവൽസിൻ്റെ തന്നെ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ്സ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് കൊടുത്താൽ മതി. കണ്ടു ഇത്ര സാധനങ്ങളുണ്ട്, ക്രാഫ്റ്റഡും ലോയിഡും എയർ കണ്ടീഷനൊക്കെ ഈ ആപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും ചാൻസ് എന്ന് വെച്ചാൽ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഈ ആപ്പിനെ കുറിച്ച് അറിയേണ്ടായിരിക്കും ഓൾറെഡി. അല്ലാത്തവർക്ക് നമ്മുടെ ഒരു ബൾബും എല്ലാ അക്സസറീസും ഇതേ ആപ്പ് തന്നെയാണ്. ഡിജിറ്റ് ആപ്പ് എന്ന് പറയുന്നത് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് എന്ന് വെച്ചാൽ സ്മാർട്ട് സിനാരിയോ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്, ഓട്ടോമേഷൻ സെലക്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇത് പ്രൊഫൈലാണ്, ബാക്കിയൊന്നുമില്ല. ബാക്കിയൊക്കെ സെയിം തന്നെ, നമ്മുടെ പീപ്പിൾ വേണ്ടതുപോലെ തന്നെ. പക്ഷേ ഇത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വേറെ എന്ന് വെച്ചാൽ ഹെവൽസിൻ്റെ പ്രൊഡക്ട്സ് എല്ലാത്തിനും ഈ ആപ്പ് തന്നെയാണെന്ന് വെച്ചാൽ എസിക്കും ഒക്കെ തന്നെയാണെന്ന് ഉള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. വേറെ ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വേറെ ബൾബിൻ്റെയൊക്കെ ഇൻസ്റ്റാളേഷൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരിക്കും, അറിയുമായിരിക്കും. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന സാധനം ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. 1500 rupees വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ 3000 rupees തീരെ ഒരു പൊട്ട പ്രൊഡ്യൂസ് തന്നെയാണ്. 1500 rupees വലിയ കുഴപ്പമില്ലെന്ന് പറയുന്നത് വെച്ചാൽ അലക്സ വേണ്ടാത്തവർക്ക് അതൊരു 3000 rupees സ്പെൻഡ് ചെയ്യേണ്ടെന്നുള്ളവർക്ക് 1500 rupees നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. സ്പീക്കർ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പീക്കറായിട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. എന്നുവെച്ചാൽ അത് ഭയങ്കര ലോ ക്വാളിറ്റിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒക്കെ കണക്ട് ചെയ്യേണ്ടി വരും. കണക്ട് നിങ്ങൾ ഇക്കോ ഡോട്ട് ഒരു 3000 rupees ഇക്കോ ഡോട്ട് കിട്ടും.
അല്ലാത്തൊരു ഒരു ആമസോൺ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും അതൊരു ചെറിയൊരു കണക്ടിവിറ്റി നിങ്ങൾക്ക് വേറെ സ്പീക്കറിൽ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു അഡാപ്റ്റർ വാങ്ങിക്കാനും വരെ വാങ്ങിച്ച് വയ്ക്കാനും വേണമെങ്കിൽ പറ്റും. എന്ന് വെച്ചാൽ ഫാസ്റ്റ് ചാർജ് ഇല്ലെങ്കിലും അഡാപ്റ്ററിൻ്റെ യൂസ് വരും, യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.